അമ്മാവാ, ഇന്റർവ്യൂ ഇവിടെ നടക്കുന്നത്. നേരെ അകത്തോട്ട് പോയാ മതി. ചേച്ചി റിസപ്ഷനിസ്റ്റ് എവിടെയാ? അയ്യേ, എന്തോന്നിത്, സീരിയലിലെ പെണ്ണുങ്ങളെ പോലെ. ഏത് ചാനലാണ് ഇത്? ഡിസ്കവറി. ദാണ്ടടാ, ഒരു ഹിപ്പോപ്പൊട്ടാമസ്. What you want? Hey, I is now Maya. ഞങ്ങള് ഇന്റർവ്യൂവിന് വന്നതാ. അവിടെ ഇരുന്നോളൂ. എന്താ പുഷ്പേ, വല്ലതും വർക്കൌട്ടാവോ? നീ വേണ്ട, അങ്ങോട്ട് മാറിയില്ലേ. പെണ്ണുങ്ങളൊന്നും വേണ്ട, നിനക്ക് അത്യാവശ്യം എനർജി ഉണ്ട്, അതുകൊണ്ട് വേണ്ട. ഇവൻ കറക്റ്റ് ആയിരിക്കും അല്ലേ? ഉള്ളതിലും മാച്ച് വന്ന് ഇവൻ മാത്രമേ ഉള്ളൂ. സാർ, സൂപ്പർ സാർ, ഇന്റർവ്യൂ റൂം കണ്ട സ്റ്റുഡിയോ എന്ന് തോന്നുന്നല്ലോ. നീ അവിടെ ഇരിക്കെ, ഇവർ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായി ഉത്തരം പറയണം. നമസ്കാരം. നമസ്കാരം മാഡം. സോ ദിസ് ഇസ് മൈ കരിക്കുലം വിറ്റേ. ഞാൻ വർക്ക് ചെയ്തിരുന്ന ചാനൽ, അവിടെ ഞാൻ ചെയ്തിരുന്ന പ്രോഗ്രാം, അതെല്ലാം ഉണ്ട് സാർ. അപ്പൊ പറയൂ, ഇതിനു മുമ്പ് നിങ്ങളുടെ അനുഭവത്തിൽ എന്ത് പരാജയം ഉണ്ടായത്? മാഡം, ഞങ്ങൾ മൊത്തം 6 പേരാണ്, 3 ബോയ്സും 3 ഗേൾസും. ഞങ്ങൾ രാവും പാലും നോക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാ. എന്താന്ന് അറിഞ്ഞൂടാട്ടിട്ട് കയറി കിടക്കാൻ. അയ്യോ, അങ്ങനെ എന്തോന്ന് ജോബ്? ഇത് ജോബ് അല്ല നീയാ, നിന്റെ പ്രോബ്ലം എല്ലാം കണ്ടുപിടിച്ച് ഈ ലേഹ്യം നിനക്ക് തരാം. ഈ ലേഹ്യം തിന്ന് 2 സ്പൂണ് കഴിച്ചാ മതി, നിന്റെ എല്ലാ പ്രോബ്ലവും മാറിക്കിട്ടും. അയ്യോ, എടാ സാമദ്രോഹികളെ, ഇത് ആ സ്ഥലമായിരുന്നല്ലേ. ഇന്നലെ രാത്രി കണ്ട അതേ പോസ്റ്റർ വീണ്ടും. ഡാളിയ, എന്നെ വെച്ച് മറ്റേ ടൈപ്പ് ലേഹ്യം വിൽക്കാൻ നോക്കാം. ഈ പോസ്റ്റർ നമ്മള് ചതിച്ചതാളിയ. ജീവിതത്തിലെ തോൽവി എന്ന് ഉദ്ദേശിച്ചത് മിഡ് നൈറ്റിലെ തോൽവിയാ മോനെ. മച്ചേ, എന്താടാ ചെറുക്കൻ, നമ്മളെ ഡോക്ടർ ഷോയിൽ നിന്ന് എണീറ്റ് ഓടിക്കളഞ്ഞു. സാർ, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാ. ഞങ്ങൾക്കെല്ലാവർക്കും മീഡിയയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. സാർ, നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ടീമിലേക്ക് ഞങ്ങളെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഓ, അപ്പൊ നിങ്ങൾ ജോലി അന്വേഷിച്ചു വന്നല്ലേ? അതെ സാർ. എന്താടോ ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ജോലി തരാനാ? ഈ ലേഹ്യത്തിന്റെ കുപ്പി എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിറ്റാൽ 1 കുപ്പിക്ക് 50 രൂപ വെച്ച് കിട്ടും. ഇതല്ലാതെ വേറെ ജോലി എന്റെ ഇല്ല. എന്ത് തമാശയാ സാർ, ചാനൽ നടത്താൻ ലൈസൻസ് വാങ്ങിയിട്ട് ഇങ്ങനെ ലേഹ്യം വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാ ഇതൊരു തരം ചീറ്റിംഗ് അല്ലേ സാർ? എന്തോന്ന് ചീറ്റിംഗ്? ടെൻഷൻ, സ്ട്രെസ്, പ്രഷർ, ഇതെല്ലാം വേണ്ട സ്ഥലത്തില്ലാതെ മറ്റെല്ലായിടത്തും ഉണ്ട്. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഒരു കാലത്ത് ഈ ലോകത്തുള്ള സകല രോഗത്തിനും മരുന്ന് കൊടുത്തവരാ നമ്മള്. പക്ഷെ ഇന്നെല്ലാവരും ഇവനെ പോലെ പെൻസിൽ മാതിരിയായിരിക്കുന്നേ. സാർ തെറ്റിദ്ധരിക്കരുത്. ബയോവാറ്, ഗ്ലോബൽ വാർമിംഗ്, സിറിയയിലെ തീവ്രവാദി ആക്രമണങ്ങൾ, ഇതൊക്കെയാണ് ലോകം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പറയാതെ കട്ടിലിനെയും മെത്തയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ സാർ? കൊള്ളാം, താൻ നല്ല ഷാർപ്പാണെന്ന് തോന്നല്ലോ. യുവത്വത്തെ മാറ്റിമറിച്ച ശാസ്ത്രജ്ഞൻ, മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ ജ്ഞാനി അബ്ദുൽ കലാം സാറ് ലോക സമാധാനത്തിനെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? എന്താ സാർ അദ്ദേഹം പറഞ്ഞു? When there is harmony in the home, there is an order in the nation. When there is an order in the nation, there is peace in the world. Do you understand? സാർ, സൂപ്പർ സാർ. പക്ഷെ ഒന്നും മനസ്സിലായില്ല സാർ, എന്നൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യോ. ഞങ്ങൾ ഇംഗ്ലീഷിൽ വീക്കാണ്. ചേടാ, നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. കട്ടിൽ സമാധാനം ഉണ്ടെങ്കിലേ വീട്ടിൽ സമാധാനം ഉള്ളൂ, വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിലേ രാജ്യത്ത് സമാധാനം ഉണ്ടാവും, രാജ്യത്ത് സമാധാനം ഉണ്ടെങ്കിലേ ലോകത്ത് സമാധാനം ഉണ്ടാവും. മനസ്സിലായോ? സാർ ഒരു രക്ഷയില്ല സാർ, ഞാൻ എന്തായാലും ഉറപ്പിച്ചു സാറിന്റെ കൂടെ തന്നെ ജോലി ചെയ്യാൻ. ഞാനും ഉറപ്പിച്ചു, നിനക്ക് ജോലി തരാൻ ചാൻസേ ഇല്ല. ഓക്കെ മോനെ. എടോ, ഇവിടെ ആരാ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്? പണ്ടൊക്കെ കറണ്ടിൽ തൊട്ടാലാണ് ഷോക്ക് അടിക്കുന്നത്, ഇപ്പൊ കറണ്ട് ബില്ല് കണ്ടാലേ ഷോക്ക് അടിക്കും. സാർ സാർ സാർ, ഈ എച്ച് ആർ റൂം എവിടെയെന്ന് പറഞ്ഞാൽ ജോയിനിങ് ഫോർമാലിറ്റീസ് ഒക്കെ തീർക്കായിരുന്നു. എടോ, തനിക്ക് ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? നല്ലൊരു വില കിട്ടിയാൽ ഈ ചാനൽ തന്നെ വിറ്റ് തുലയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുക. എന്റെ കാര്യം തന്നെ ഒരു എത്തും പിടിയില്ലാതെ കട്ടയം പടവും മടങ്ങി ഇരിക്കുമ്പോഴാ ഒരു ജോലിക്കാരി. സാർ, ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും സാറേ. ഇവിടെ ഞാനാ ശിങ്കിടി, എനിക്കിട്ട് പണി തരല്ലേ. ഒന്ന് പോടോ മങ്കടി.